ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓൾറെഡി കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്ത അതിപ്രശസ്തമായ ഒരു ക്ലാസിക് മൂവിയെക്കുറിച്ച് പറയാനാണ്. അത് ഷോർട്ടിൽ ചെയ്താൽ ശരിയാവില്ല, എന്നാൽ എനിക്ക് റിവ്യൂ ചെയ്യാൻ ഒരു താല്പര്യവും എന്നാലും ചെയ്തു ചെയ്യും, കാരണം ഞാനത് കാശ് മുടക്കി പോയി കണ്ടതാണ്. അപ്പോൾ അതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. യെസ്, പറഞ്ഞു വരുന്നത് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലാസിക് മൂവിയെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നൻപകൽ നേരത്ത് മയക്കമെന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ചാണ്. എൻ്റെ ദൈവമേ, ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. സത്യം ഷോർട്സിലിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ റീൽസിലിട്ടാലോ അത് എൻ്റെ എക്സ്പ്രഷൻ യഥാർത്ഥമായി കാണിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. കാരണം കാശുമുടക്കി കണ്ട് ആ ദുരന്ത ദിനം എനിക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റണില്ല. എൻ്റെ ജീവിതത്തിലെ ഇത്രയും വേർസ്റ്റ് ആയിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ, ഐ മീൻസ് മൂവി എക്സ്പീരിയൻസ്, തിയേറ്ററിൽ പോയി എനിക്കിങ്ങനെ സഹിച്ചിരുന്ന് കണ്ട ഒരു പടവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരേ ഒരു നന്ദി, ആ മൂവിക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരേ ഒരു ആശ്വാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. സാധാരണ മൂവിയെ പോലെ 2.5 മണിക്കൂറായിരുന്നെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ എന്ത് ചെയ്യുമായിരുന്നു അതിനകത്തിരുന്നെന്ന്. സത്യം സത്യം. അപ്പോൾ നിങ്ങളൊക്കെ പറയാമായിരിക്കും, ഇവൾ എവിടെ നിന്ന് വരുന്നത്, ഇവൾ കലാമൂല്യമുള്ള സിനിമകൾ കണ്ടിട്ടില്ലേ, കലാമൂല്യമുള്ള സിനിമകൾ കണ്ടിട്ടില്ലേ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മൂവീസ് നിനക്ക് അറിയാത്തത് കൊണ്ടാണ്, ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെയാണ്, ചക്കയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, എന്ത് മാങ്ങ. സത്യം പറഞ്ഞാൽ 100, 150, 200 രൂപ മുടക്കി നമ്മളൊരു സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത് എന്തിനാണ്? ആ സിനിമയുടെ കലാമൂല്യം അളന്നെഴുതി തൂക്കി കുറിച്ച് തിയേറ്ററിൽ ഒപ്പിട്ട് വയ്ക്കാനാണോ? അല്ല, സാധാരണക്കാരന് കാണാനാണ്. നമ്മളെല്ലാവരും അല്ലേ, ഓൾമോസ്റ്റ് ആൾക്കാർ, ഈ പറഞ്ഞ യൂട്യൂബർ ഉൾപ്പെടെ ഞാനും ഒരു സാധാരണക്കാരിയാണ്. അല്ലാതെ ഇന്റലക്ച്വൽസിന് കാണാനാണ് ഫെസ്റ്റിവൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ, അതിൽ ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് പോരായിരുന്നോ? സാധാരണ എല്ലാ തിയേറ്ററുകളിലും, ആലപ്പുഴയിലെ എനിക്ക് തോന്നുന്നൊരു 4 തിയേറ്ററുകളിൽ 5 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ പടം അവാർഡാന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പോയി കാണാൻ, തിയേറ്ററിൽ പോയി കാണാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചു, എന്തായാലും ഇത്ര നല്ല റിവ്യൂസൊക്കെ വന്നില്ലേ അവാർഡിൽ, അപ്പോൾ ഞാൻ പറയട്ടെ, താൻ ഉദ്ദേശിക്കുന്ന ലെവലിലെ പടമായിരിക്കില്ല ഇത്. പക്ഷേ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി, എനിക്ക് വേറൊരു പടം അന്ന് റിവ്യൂ എടുക്കണമായിരുന്നു, ഞാനത് പോയി. പക്ഷേ ആ റിവ്യൂ, ആ മൂവി അപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പടത്തിന് കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത്രയും വന്നതല്ലേ. ശബ്ദ കോലാഹലങ്ങളും തമിഴ് പാട്ടിൻ്റെ മേളവും മാത്രമാണ് ഇപ്പോഴും എൻ്റെ ചെവിയുടെ ഈ സൈഡിലിരുന്ന് മൂടുന്നത്. സത്യം. ഓഹ്, ഇങ്ങനൊരു പടം എനിക്ക് എൻ്റെ എക്സ്പ്രഷൻ കാണാൻ സാധിക്കുന്നുണ്ടോ? അയ്യോ, ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരു തൊണ്ടയ്ക്കകത്തോ ചെവിക്കകത്തോ കണ്ണിലകത്തോ ഒക്കെ എന്താണ്ട് ഒരു തേനീച്ച മൂളിപ്പറക്കുന്ന ഫീലാണ് എനിക്ക് നൻപകൽ നേരത്ത് മയക്കത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ. എൻ്റെ കണ്ണിൽ അസേ പ്രേക്ഷക എന്നുള്ള എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറ്റിയ ഒരു മൂവി. അത് സിനിമയാണോ, നാടകമാണോ, അതോ മറ്റേ ബാലയാണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. തിയേറ്ററിലെ തണുപ്പിൽ തണുത്ത് വിറങ്ങലിച്ച് മരവിച്ചിരുന്ന് കണ്ടൊരു മൂവി. സാധാരണ സിനിമകൾ നമ്മൾ എന്താ പറയുക, സാധാരണ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സിനിമ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണ് നല്ല സിനിമ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല ഈ നല്ല സിനിമ എന്താണ് പ്രേക്ഷകർ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ആലപ്പുഴക്കാരായ പ്രേക്ഷകരാണ് ആയിരിക്കും അപ്പുറത്തപ്പുറത്ത് ഇരുന്നിട്ടുണ്ടാവുക. ഞാൻ ആലപ്പുഴ തിയേറ്ററിലാണ് പോയി കണ്ടത്. ഭയങ്കര കയ്യടിയായിരുന്നു. ഓരോ സീനും മമ്മൂക്ക കാണിക്കുമ്പോൾ, ഐ മീൻ മമ്മൂക്ക അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ലാമ്പിയിൽ ഓടുന്നു, വടുന്നു, ചാടുന്നു, ഇരിക്കുന്നു, പിന്നെ മറ്റേ തമിഴ് പാട്ട് കേൾക്കുന്നു, അമ്മച്ചി കണ്ണാടി വെച്ചിരിക്കുന്നു, ഇതെല്ലാം ആൾക്കാർ ഭയങ്കര കയ്യടിയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നറിയോ, ഓ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് അടിച്ചു. ഞാനത് എൻ്റെ ദൈവം, ഞാൻ മാത്രം ഇവിടെ നിന്നൊരു മണ്ടിയുള്ളല്ലേ. ആലപ്പുഴക്കാർക്ക് എത്ര കലാബോധവും മൂല്യവുമുള്ള ആൾക്കാരാണ്, അവർക്ക് എത്ര ഗ്രാൻഡായിട്ട് സിനിമ ആസ്വദിക്കുന്നത്. എനിക്കുള്ളത് ഞാൻ പറയാമല്ലോ, ഒരു പോയിന്റിലും ആ സിനിമ ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചില്ല. എവിടെയാണ് അതിനകത്ത് ആസ്വാദനം? ടോട്ടൽ സൈലൻസ് ഓൾ ദി ടൈം. പക്ഷേ സൈലൻസ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ. അതിലൊന്നെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭീകരത ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ നിശബ്ദത ഉണ്ടാവും. ഇതൊന്നും നൻപകൽ നേരത്തെ മയക്കത്തിൽ കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും അവിടെയും നിങ്ങൾക്ക് വാദിക്കാം, നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക, തിരിച്ചു തന്നെ ഡിഫെൻഡ് ചെയ്യാം. അതൊരു കലാമൂല്യമുള്ള സിനിമയാണ്. എന്താണ് ഈ കലാമൂല്യമുള്ള സിനിമയുടെ ഡെഫിനേഷൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. ഒന്നും പറയാനില്ല എനിക്ക് ഈ മൂവിയെക്കുറിച്ച്, എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും അറിഞ്ഞില്ല, എനിക്കൊന്നും മനസ്സിലാവിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മറ്റേ അപരിചിതനൊക്കെ പോലെ ഇരട്ട വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, അല്ലെങ്കിൽ പരകായ പ്രവേശം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആ പിന്നെ ഒന്നും പറയാതെ വയ്യ, നമ്മുടെ ഗ്രേറ്റ് ആക്ടർ മിസ്റ്റർ മമ്മൂക്ക, അദ്ദേഹത്തിൻ്റെ അഭിനയം ഇമ്പ്രവൈസ്ഡ് ആണ്, ഭയങ്കര ഇമ്പ്രവൈസ്ഡ് ആണ്. അതൊരു ഓരോ ഏജിലും അദ്ദേഹം വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് മാത്രമാണ് ഇതിനകത്ത് കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു കാര്യം. ബാക്കിയൊന്നും എനിക്ക് പറയാനില്ല. ഒന്നും മനസ്സിലായിട്ടില്ല എനിക്ക് സത്യം, സീരിയസ്ലി എന്താണ് അവരുദ്ദേശിച്ചതെന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു വല്ല ഒറ്ററ്റിലൊക്കെ വരുന്ന, ഓ ഇനി ഒരിക്കൽ കൂടി ആ പടം കാണാൻ ത്രാണി എനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് കാണുകയില്ല ഞാൻ. എൻ്റെ ദൈവമേ, നന്ദി ലിജോ ജോസ് പല്ലിശ്ശേരി, ബൈ ബൈ.